ഒരിക്കൽ നബിസല്ലാ വസ്ല്ലം രണ്ട് കബറുകൾ തവറുകൾക്കരികിലൂടെ നടന്നുപോയി കൂടെയുള്ള സ്വഹാപത്തിനോട് ആ സമയം പറഞ്ഞു ഈ രണ്ട് തബറുകളിലുള്ളവർ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു അവരൊരു വൻ പാപം ചെയ്തതിന്റെ പേരിലല്ല ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും എന്നും പറഞ്ഞു അമ്മ എം അതിൽ ഒരാൾ ഒരാൾമത്തുമായി ഏഷണിയുമായി നടക്കുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് ശിക്ഷയ്ക്ക് വിധേയമായത് മറ്റേയാൾ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കാറില്ലായിരുന്നു അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് ഇത് പറഞ്ഞ് നബിസ് ആ രണ്ട് കബറിനു മീതയും രണ്ട് മരക്കൊമ്പുകൾ ചെടിയുടെ രണ്ട് ഭാഗങ്ങൾ നട്ടുപിടിപ്പിച്ചു അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു ലിമ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നബിസൈവല പറഞ്ഞു ഞാൻ അട്ട ഈ രണ്ട് ചെടികൊമ്പുകൾ അത് പച്ചപിടിച്ച് നിൽക്കുന്ന അത് ഉണങ്ങാത്ത കാലമത്രയും ഈ കബറാളികൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കപ്പെടും എന്ന് അതിന്റെ വിശദീകരണത്തിൽ കാണാം അന്നഹു യുസബ്യഹു മാതാ മറത്തു ആ ചെടികൊമ്പുകൾ പച്ചപിടിച്ച അവസ്ഥയിൽ കഴിയുന്ന അത്രയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യും ആ ചെടികൾ നിർവഹിക്കുന്ന തസ്ബീഹിന്റെ വറക്കത്ത് കൊണ്ട് ഇവർക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ മുഹദ്ദിസുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സംഭവത്തോട് തിയാസ് ചെയ്ത് ഇന്നും നമ്മുടെ നാടുകളിൽ ഒരു മയ്യത്തിനെ മറവ് ചെയ്താൽ ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും കവറിന്റെ രണ്ട് ഭാഗത്തുമായി ചെടി അല്ലെങ്കിൽ ഒരു മരക്കൊമ്പ് നട്ടുപിടിപ്പിച്ച് വെള്ളം നനക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതിന് ഒരു അടിസ്ഥാനവുമില്ല അടിസ്ഥാനവുമില്ലാഹ് വസ്ല്ലുകൾക്ക് മീത ചെയ്തത് ആ രണ്ട് കബറുകൾക്ക് മാത്രം ബാധകമാണ് അതോടൊപ്പം അത് നബിസല്ലാ വസല്ലമ്മക്കും മാത്രം ബാധകമാണ് ഇബുനുബാസ് റഹിമഹുല്ല തന്റെ ഒരു ഫത്തുവയിൽ പറഞ്ഞതായി കാണും അലൽ ഇങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് പിടിപ്പിക്കുന്നത് അങ്ങനെ ഒരു നിയമമില്ല ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടില്ല എന്നാൽ രണ്ട് രണ്ട് കബറുകൾ കബറിന്റെ ൾ അങ്ങനെ നബി നബി അത് മാത്രം ബാധകമാണ് ആ രണ്ട് കബറുകൾക്ക് മാത്രം ബാധകമാണ് ആ രണ്ട് ഖബറുകളല്ലാത്ത മറ്റ് നബിസ്മ ജീവിച്ചിരിക്കെ തന്റെ ഭാര്യമാർ തന്റെ മക്കൾ അടക്കം തന്റെ ബന്ധുക്കളടക്കം സ്വഹാബികൾ സ്വഹാബി വനിതകൾ മരണപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ മറവ് ചെയ്യുമ്പോൾ നബീസ് അവിടെ കബുറിന്റെ അടുത്തുണ്ട് പക്ഷേ ആ കബുറങ്ങൾ ഒന്നും ഇങ്ങനെ റസൂലുള്ള ചെയ്തിട്ടില്ല തന്റെ കുലഫാഹുകളും ചെയ്തിട്ടില്ല സ്വഹാബത്തും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു സമ്പ്രദായം അത് ദീനിൽ പുതുതായി വന്നതാണ് എന്ന് തന്നെ മനസ്സിലാക്കണം കബറിന് മീതെ അങ്ങനെ ചെടികൊമ്പുകൾ നട്ടുപിടിപ്പിക്കാൻ സുന്നത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നാമുമായി ബന്ധപ്പെട്ട് നമുക്ക് നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലെങ്കിലും ഈ സുന്നത്ത് നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അവന്റെ കിതാബും റസൂൽഹി സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ